ഗൈസ് കട്ട് ചെയ്യ് ഇവിടെ ചില പാർട്ടി നടക്കാൻ ചാൻസ് ശരിക്കും ഞാൻ എനിക്കിപ്പോ ചെറുതായിട്ട് പേടിയാവുന്നുണ്ട് പറയത്തില്ല സച്ചാട്ടനൊന്നും പറയത്തില്ല എനിക്ക് ഒരു സർപ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോവാണ് പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കുറച്ച് നാളിന് ശേഷം ഞാൻ സഞ്ജുവണ്ണായിട്ട് വീണ്ടും എത്തിയിട്ടുണ്ട് എന്ന് ഞങ്ങൾ മിനിയൂട്ടി പോവാണ് കേട്ടോ അപ്പോൾ സമയം ഏകദേശം ഒരു 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ബാക്കി വിശേഷം വഴി കാണിച്ചു നിലമ്പൂരി ഇല ഒഴിഞ്ഞാലും കാണാൻ മരം പോയാലേ അങ്ങനെ നമ്മൾ വരുന്ന വഴിക്ക് ഓരോ ലോട്ടറി ഒക്കെ എടുത്തിട്ട് നേരെ പോകുമ്പോൾ കനോലിപ്രൊഡിൻ്റെ അവിടെ അടിപൊളി കരിമീൻ ജ്യൂസ് വിൽക്കുന്ന കട കണ്ടുകൂടെ പിന്നെ ഒന്നും നോക്കിയില്ല അവിടെ ഇറങ്ങി ഒന്നാമത് ഇപ്പോൾ ഭയങ്കര ചൂടാണ് അപ്പോൾ എപ്പോഴും ദാഹിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ എന്തായാലും കരിമീൻ ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു ഇന്നിന് കുറച്ച് തണുപ്പുള്ളതല്ലേ അപ്പോൾ നല്ല രസമാണ് ചൂടത്ത് കുടിക്കാൻ എല്ലാ പ്രാവശ്യവും ഒന്ന് കുടിക്കാറുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കരിമീൻ ജ്യൂസ് നിങ്ങൾക്കറിയാമല്ലോ പിന്നെ എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയുന്നുണ്ടാകും അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മളുടെ ജ്യൂസ് എത്തിയിരിക്കുകയാണ് കൊള്ളാർന്നൂടെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ അതെൻ്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ ഒരുപാട് ഇങ്ങനെ ജെൻസിൻ്റെ ഡ്രസ്സ് വിൽക്കുന്ന ഷോപ്പ് ഉണ്ടായിരുന്നു നോക്കിയപ്പോൾ രസമുള്ളതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വരുന്ന വഴിക്ക് എന്തായാലും വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ മഞ്ചേരിക്കാണ് വിട്ടത് വണ്ടി അപ്പോൾ മഞ്ചേരി നമ്മൾ കെ ആർ ബേക്കറിയിലാണ് കെ ആർ റെസ്റ്റോറൻറ്റിലാണ് കയറിയിട്ടുണ്ടായിരുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ പിന്നെ അങ്ങോട്ട് പോയാൽ ചിലപ്പോൾ ലേറ്റ് ആവും ചെയ്യും നല്ല ഷോപ്പ് ഉണ്ടാവണമെന്നില്ല കെ ആർ ബേക്കറിയിലാകുമ്പോൾ അത്യാവശ്യം നല്ല ഫുഡ് കിട്ടും കേട്ടോ ഷവായ അവിടെ ഷവായ സ്പെഷ്യലാണുള്ളത് പക്ഷേ ഇപ്രാവശ്യത്തേന് അത്യാവശ്യം നല്ല മസാല ഉണ്ടായിരുന്നു എന്താ സംഭവം എനിക്ക് മനസ്സിലായിട്ടില്ല അവർ കുബൂസിലൊക്കെ കുറേ മസാല തേച്ച് തന്നിട്ടുണ്ടായിരുന്നു അത് അത്യാവശ്യം സ്പൈസി ആയതുകൊണ്ട് എനിക്ക് കഴിക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ മസാല ഫുള്ളൊരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേങ്കിൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഫുള്ള് കഴിച്ചു ഞാൻ അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒന്നാമതേ നമ്മൾ ഇറങ്ങാൻ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയും നേരം വഹിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു ഇത് മഞ്ചേരിയാണ് കേട്ടോ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പ്ലേസിലൊന്നാണ് മഞ്ചേരി എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് ഞാൻ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചത് ഇവിടെയാണ് കേട്ടോ അതുകൊണ്ടായിരിക്കും ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള സ്ഥലമാണ് ഇപ്പൊ സമയം ഏകദേശം 2:30 ആയിട്ടുണ്ട് നമ്മള് കൊണ്ടോട്ടി അങ്ങാടിയിലാണ് നിൽക്കുന്നത് അങ്ങാടി അല്ല കൊണ്ടോട്ടിയിലാണ് നിൽക്കുന്നത് അപ്പൊ ഇവിടെ ഇളനീര് ജ്യൂസ് കുടിക്കാൻ നിൽക്കുന്നത് എനിക്ക് പക്ഷെ വലിയ ഇഷ്ടപ്പെട്ടില്ല എനിക്ക് ഇളനീര് ഇങ്ങനെ ജ്യൂസ് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല കുറച്ച് കഴിക്കാനാ ഇഷ്ടം നമ്മള് പോകുന്നത് മിനിയൂട്ടിയിലേക്കാണ് നമ്മളിപ്പോ നിലവിൽ മിനിയൂട്ടി പോകണതായിരുന്നു പക്ഷെ ഇവിടെ എത്തിയപ്പോ ജസ്റ്റ് പ്ലാൻ വായിച്ചിട്ടുണ്ട് എത്താതെനിക്ക് അറിയത്തില്ല പറയത്തില്ല സജ്ജാട്ടനൊന്നും പറയത്തില്ല എനിക്ക് ഒരു സർപ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോവാണ് എന്താ നമുക്ക് വഴി കാണിച്ചു തരാം ചിലപ്പോ ടൈപ്പായിരിക്കും കേട്ടോ നോക്കാം നമ്മളിപ്പോ രാമനാട്ടുകരയിലാണ് കേട്ടോ എന്തിനാ വന്നേച്ചാല് ടാറ്റു അടിക്കാൻ വേണ്ടിയിട്ടാണ് സജ്ജുവണ്ണൻ എന്നെ മിനിയൂട്ടി കൊണ്ടുവന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നതായിരുന്നു ഇവിടുത്തെ പെണ്ണോട് പറഞ്ഞാൽ നമുക്ക് ടാറ്റു അടിക്കാൻ പോവാന്ന് സൂചി ടാറ്റു എന്ന് പറഞ്ഞ ഇൻസ്റ്റാ പേജ് ഉണ്ട് കേട്ടോ ഞാൻ കൊടുക്കാം താഴെ എന്തായാലും പോയി നോക്കട്ടെ എന്താണെന്നുള്ളത് അപ്പൊ ഞാൻ എന്താണ് ടാറ്റു ചെയ്യുന്നതെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ചെയ്യണം നമ്മുടെ ടാറ്റു ചെയ്യുന്ന ചേട്ടൻ എത്തിയിട്ടില്ല കേട്ടോ അപ്പൊ ആളേക്ക് വേണ്ടിട്ട് താഴെ നമ്മള് വെയിറ്റ് ചെയ്യാണ് ഇപ്പൊ മേലെത്തിയിട്ട് ഞാൻ കാണിക്കാം എന്നാലിത് ഭയങ്കര സർപ്രൈസ് ആയിട്ട് സഞ്ചാട്ട ആക്ച്വലി നമ്മള് ടാറ്റുവിനെ ചേട്ടനെത്തിയിട്ടുണ്ട് എനിക്ക് പേടിയാവുന്നുണ്ട് ഗായ്സ് എന്താന്നറിയില്ല നല്ല പേടിയാവുന്നുണ്ട് ആക്ച്വലി നല്ല പേടിയാവുന്നുണ്ട് എന്താന്ന് പോയി അപ്പോൾ നമ്മളെത്തിയിട്ടുള്ളത് രാമനാട്ടുകരയിലുള്ള സൂചി ടാറ്റു സ്റ്റുഡിയോയിലാണ് അപ്പോൾ ഇതിൻ്റെ ഇൻസ്റ്റാ പേജ് ഒക്കെ ഉണ്ട് ഇടൊക്കെ താഴെ ഞാൻ മെൻഷൻ ചെയ്യാം
ശരിക്കും എനിക്കിപ്പോ ചെറുതായിട്ട് പേടിയാവുന്നുണ്ട് ആവേശത്തിലും നോക്കട്ടെ ഞാൻ എന്റെ എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് എന്തായാലും ഷെയർ ചെയ്യാം എഡിറ്റിംഗ് നല്ല തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ടാറ്റു ചെയ്യേണ്ട പിക്ചറൊക്കെ എഡിറ്റ് ചെയ്ത് നമ്മളോട് അഭിപ്രായമൊക്കെ ചോദിച്ചിട്ട് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് അവർ ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ ടാറ്റു ചെയ്യാൻ ഇരുന്നിരിക്കുകയാണ് എനിക്കാണെങ്കിൽ അത്യാവശ്യം നല്ല പേടി ഉണ്ടായിരുന്നു കാരണം വേദന ഉണ്ട് എന്ന് ഓരോരുത്തർ പറയുന്നുണ്ട് ഞാൻ യൂട്യൂബിലൊക്കെ പല വീഡിയോയും കണ്ടിട്ടുണ്ട് അതിൽ മൊത്തം വേദന ഉണ്ട് എന്നാൽ കുഴപ്പമില്ല വേദനയില്ല അങ്ങനെയൊക്കെയാണ് പറയുന്നത് കൂടുതൽ പേരും അത്യാവശ്യം നല്ല പെയിൻ ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പേടി എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരാദ്യം നമ്മുടെ കൈയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഹെയറൊക്കെ ഒന്ന് റിമൂവ് ചെയ്യും കേട്ടോ ഷേവ് ചെയ്ത് ഹെയർ റിമൂവ് ചെയ്തതിന് ശേഷം നമ്മളുടെ ഒരു എന്തോ സാധനം തേച്ചിട്ടാണ് വെക്കുന്നത് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് ഞാൻ സഞ്ജുവിൻ്റെ നെയിമാണ് ടാറ്റു ചെയ്യുന്നത് സഞ്ജുവിൻ്റെ എൻ്റെ പേര് ടാറ്റു ചെയ്തതിന് ശേഷം അന്ന് തുടങ്ങിയതിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു സഞ്ജുവിൻ്റെ പേര് ചെയ്യണം എന്നുള്ളത് അതുപോലെ തന്നെ എൻ്റെ അമ്മേൻ്റെ പേര് എനിക്ക് കയ്യിൽ ചെയ്യണം എന്ന് നല്ല ആഗ്രഹമുണ്ട് അപ്പോൾ ആദ്യത്തെ ഒരു കടമ്പയായിട്ട് ഇതുതന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മളെ ടാറ്റു ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ആക്ച്വലി തുടങ്ങിയ ടൈമിലുള്ള വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല തുടങ്ങിയ ടൈമിൽ നല്ല അടിപൊളി കുറേ എക്സ്പ്രഷനൊക്കെ നിങ്ങൾക്ക് കാണാമായിരുന്നു പക്ഷേ ആ ടൈമിൽ സഞ്ജുവിനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല സഞ്ജുവിന് എൻ്റെ കൂടെ തന്നെയാണ് നിന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ചെയ്ത് കഴിയാനായി ഇപ്പോൾ സഞ്ജുവിടെ പറഞ്ഞു ഞാൻ കുറച്ച് വീഡിയോ എടുത്തുതരാം എന്തായാലും നമ്മൾ വന്നില്ലേ വ്ലോഗ് എടുക്കല്ലേ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് എടുത്തു തരുമായിരുന്നു കേട്ടോ കുഴപ്പമില്ലായിരുന്നു ഞാനിരുന്നു നിങ്ങൾക്ക് എൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ പല വീഡിയോയിലൊക്കെ കാണുന്ന പോലെ കാറി കൂവി ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല സംഭവം നമ്മൾ ഇരിക്കാം നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഇരിക്കും അങ്ങനെ നമ്മൾ ടാറ്റു ഫുള്ള് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ്ടോ നമ്മൾ ടാറ്റു ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ആ പയ്യന് ജസ്റ്റ് ഇങ്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തു കേട്ടോ കാരണം എവിടെയെങ്കിലും ആയിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ ആയിക്കോട്ടെ കുറച്ചുകൂടെ കളർ കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തുടച്ചെടുത്തു ഇതാണ് നമ്മളുടെ ടാറ്റുയുടെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എൻ്റെ ഫസ്റ്റ് ടാറ്റു എൻ്റെ ലൈഫിൽ ആദ്യത്തെ ടാറ്റു ആണ് കേട്ടോ അപ്പോൾ അതിനുശേഷം ആ പയ്യൻ ഇങ്ങനെ ഒന്ന് ചുറ്റി തന്നു കേട്ടോ കാരണം നമ്മൾ ബൈക്കിന് പോകുന്നതുകൊണ്ട് പൊടി അടിക്കേണ്ട കരുതിയിട്ട് ഹലോ അപ്പോൾ നമ്മുടെ ടാറ്റു കഴിച്ചു കഴിഞ്ഞു സൂചി ടാറ്റാണ്ടതാണ് അവരുടെ കോൺടാക്ട് നമ്പർ താഴെ ഞാൻ എന്തായാലും മെൻഷൻ ചെയ്ത് കൊടുക്കാം കുഴപ്പമില്ല കേട്ടോ നല്ല എക്സ്പീരിയൻസ് ആണ് എൻ്റെ ലൈഫിലെ ഫസ്റ്റത്തെ ടാറ്റു ആയിരുന്നു കേട്ടോ സംഭവം കൊള്ളായിരുന്നു നിങ്ങൾ കണ്ടില്ലേ അതിൻ്റെ പ്രോസസ്സൊക്കെ ഇപ്പോൾ ഞാൻ വീട്ടിൽ ചെന്നിട്ട് അവരുടെ റിയാക്ഷൻ കൂടി എടുക്കാം കേട്ടോ വീട്ടിൽ ആർക്കും അറിയില്ല എനിക്കും അറിയില്ല എനിക്ക് സർപ്രൈസ് ആയിരുന്നു സംഭവം അപ്പോൾ വീട്ടിലെത്തിയിട്ട് അവരുടെ റിയാക്ഷൻ ഞാൻ എന്തായാലും ഒന്ന് കാണിച്ചു തരാം അപ്പം ഞങ്ങൾ എന്തായാലും പോട്ടെ കേട്ടോ ഇപ്പോൾ സമയം ഏകദേശം ഒരു 4:30 ആയിട്ടുണ്ട് ഇനി ഇപ്പോൾ നിലമ്പൂർ എത്തണം അടുത്തിട്ട് കാണാം നമ്മുടെ ടാറ്റൂവിൽ ഒരു 10 ദിവസം ഒരു ഓയിൻമെൻറ്റ് പുറത്തുണ്ട് ക്രീം ബേസ് അല്ലാത്ത ഓയിൻമെൻറ്റ് പോലത്തെയാണ് അപ്പോൾ നമ്മൾ കൊണ്ടുപോയിട്ട് അങ്ങാടി തന്നെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് 55 രൂപയേ ഉള്ളൂ കേട്ടോ നമ്മൾ നിലമ്പൂർ കനോലി പ്ലോട്ടിൻ്റെ അവിടേക്ക് എത്തിയപ്പോഴേക്കും അത്യാവശ്യം നല്ല ഇരുട്ടായിട്ടുണ്ടായിരുന്നു സമയം ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം രാവിലെ വന്നപ്പോൾ കുറച്ച് ഡ്രസ്സൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അവിടെ കയറിയിട്ട് ഒരു 2-3 ടീഷർട്ടൊക്കെ എടുത്തുവിടും 100 രൂപ ഉണ്ടായിരുന്നു അവിടെ സ്ലീവ്ലെസ് ആയിട്ടുള്ളതാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അവർക്ക് ചൂടത്തൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ നിലമ്പൂർ മിൽമയിൽ കയറിയിട്ട് നിങ്ങൾക്കറിയാമല്ലോ എല്ലാ പ്രാവശ്യത്തെയും പോലെ ഞാൻ കോണൈസ്ക്രീം തന്നെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ട് ഒരു ചോക്ലേറ്റിൻ്റെ കോണൈസ്ക്രീം കഴിച്ചു അപ്പോൾ അതിനുശേഷം അവിടെ തന്നെ ഫുഡ് കഴിക്കാമെന്ന് സഞ്ജുവിടൻ പറഞ്ഞു കാരണം പിന്നെ അവിടെ പോകണ്ടല്ലോ നല്ല അടിപൊളി ദോശ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് നെയ് റോസ്റ്റ് ആണ് സഞ്ജുവിൻ്റെ മസാല ദോശയാണ് അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി ഹലോ അങ്ങനെ ഫൈനലി ഞാൻ വീടെത്തിയിരിക്കുകയാണ് ഇതൊക്കെയാണ് ഇവിടുത്തെ റിയാക്ഷൻ നിങ്ങൾ കണ്ടില്ലേ അപ്പൊ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതാണ് ടാറ്റാ.